നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ധാരാളം ആഗ്രഹങ്ങളുണ്ടാകും. ഈ ആഗ്രഹങ്ങൾ സാധിക്കാനായി അശ്രാന്ത പരിശ്രമം നടത്തുന്നവരാണ് നമ്മൾ. എങ്കിലും ചില ആഗ്രഹങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ആഗ്രഹങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചവരും ജീവിതത്തിൽ ഒരിക്കലും ഈ ആഗ്രഹം നടക്കില്ല എന്ന് പറഞ്ഞ് ആ ആഗ്രഹം മാറ്റിവെച്ചിരിക്കുന്നവരും ഈ ചതുർത്ഥി തിഥിയിൽ ഇവിടെ പറയാൻ പോകുന്ന ഈ വഴിപാട് ചെയ്ത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കും. വീട്, വിവാഹം, സന്താനഭാഗ്യം, സമ്പത്ത്, വിദ്യാഭ്യാസം, നല്ലൊരു ജോലി, വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ഒരു മനുഷ്യായസിൽ വേണ്ടതെല്ലാം നേടിത്തരാൻ ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ സാധിക്കും. കൂടാതെ നിങ്ങളുടെ കടങ്ങൾ അടച്ചു തീർക്കുന്നതിനും പണയം വെച്ച വീട്, വസ്തു, സ്വർണം എന്നിവയെല്ലാം തിരിച്ചെടുക്കുന്നതിനും ഈ വഴിപാട് ഫലം ചെയ്യുന്നതാണ്. ഈ ലളിതമായ വഴിപാട് ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പറയണം. ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരും. കൂടിപ്പോയാൽ 21 ദിവസം. ഇവിടെ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ വഴിപാട് ചെയ്താൽ വെറും 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കും. ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം. ഗണപതി ഭഗവാന്റെ വഴിപാടുകളെല്ലാം വളരെ ലളിതമായ വഴിപാടുകളാണ്. നമ്മൾ ഏത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യം ഗണപതി ഭഗവാനെ വണങ്ങിയതിന് ശേഷമാണ് അത് ആരംഭിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ. അതുപോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ വിളക്ക് തെളിയിക്കുമ്പോഴും പൂജ ചെയ്യുമ്പോഴും നിശ്ചയമായും ഗണപതി ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ ഉണ്ടായിരിക്കണം. ഭഗവാനെ പൂജിക്കുമ്പോൾ ഭഗവാന്റെ ഒരു ചിത്രം വീട്ടിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും ഭഗവാനെ ആരാധിക്കാം. എങ്കിലും ഭഗവാനെ ആരാധിക്കാൻ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമായി കരുതുന്നത് വെള്ളിയാഴ്ചയും ചതുർത്ഥി തിഥിയും തേയ്പ്പിറ ചതുർത്ഥിയും സങ്കടഹര ചതുർത്ഥിയും ഒക്കെയാണ്. അതുപോലെ ഭഗവാന് വിശേഷപ്പെട്ട നൈവേദ്യങ്ങൾ, പാൽ, പഴം, അപ്പം, പൊരിക്കടല, കുഴക്കട്ട, അങ്ങനെ എല്ലാ പഴവർഗ്ഗങ്ങളും, കരിമ്പ്, തേന്, അതുപോലെ എന്ത് വേണമെങ്കിലും ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കാം. ഭഗവാന് നൈവേദ്യം സമർപ്പിക്കുമ്പോൾ കയ്യിലൊന്നുമില്ല എങ്കിൽ പോലും ഒരു പഴമോ അല്പം ശർക്കരയോ എന്ത് വേണമെങ്കിലും സമർപ്പിക്കാം. ഭഗവാൻ അത് സ്വീകരിക്കും. നൈവേദ്യം സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം ഇതാണ്: ഓം ഗം ഗണപതയേ നമ എന്നോ അല്ലെങ്കിൽ ഗം നമ എന്നോ അല്ലെങ്കിൽ ഓം വിഘ്നേശ്വരായ നമ എന്നോ ഏത് വേണമെങ്കിലും ജപിക്കാം. എല്ലാം വളരെ വിശേഷപ്പെട്ട ശക്തിയാർന്ന മന്ത്രങ്ങളാണ്. ഇനി ഭഗവാന് വിശേഷപ്പെട്ട ഈ ചതുർത്ഥി തിഥിയിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട വഴിപാടിനെ പറ്റി പറയാം. ഈ വഴിപാട് നിങ്ങൾക്ക് രാവിലെയോ വൈകുന്നേരമോ ചെയ്യാവുന്നതാണ്. ഈ വഴിപാട് ചെയ്യാനായി കുറച്ച് എരിക്കിൻ പൂക്കളാണ് ആവശ്യം. എരിക്കിൻ പൂക്കൾ ഗണപതി ഭഗവാന് വളരെ വിശേഷപ്പെട്ടതാണ്. എരിക്കിൻ പൂക്കളാൽ ഭഗവാന് അർച്ചന ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. എരിക്കിന്റെ പേരിൽ ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ ഗണപതി ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം 21 എരിക്കിൻ പൂക്കൾ കൊണ്ട് മാല കെട്ടി ഭഗവാന്റെ ചിത്രത്തിൽ ചാർത്തണം. ഓരോ എരിക്കിൻ പൂക്കളും ചരടിൽ കെട്ടാനായിട്ട് എടുക്കുമ്പോൾ ഗണപതി ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ഓം ഗം ഗണപതയെ നമ എന്ന മന്ത്രം ജപിക്കണം. ഇത് നിങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കെട്ടി തയ്യാറാക്കി ഭഗവാന് ചാർത്തുമ്പോഴാണ് കൂടുതൽ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ഭഗവാന്റെ ചിത്രത്തിൽ മാല ചാർത്തിയതിന് ശേഷം 21 എരിക്കിൻ പൂക്കൾ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യണം. ഓം ഗം ഗണപതയെ നമ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഓരോ പൂക്കളായി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കണം. 21 തവണ മന്ത്രം ജപിക്കുമ്പോഴും ഓരോ പൂക്കളായി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കണം. അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ചതുർത്ഥി തിഥിയിൽ ഈ അർച്ചന ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേഗത കൂട്ടും. ജീവിതത്തിലുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. നിങ്ങൾക്ക് ഈ അർച്ചന ഇതുപോലെ തന്നെ 21 ദിവസവും തുടർന്ന് ചെയ്യാവുന്നതാണ്. ഇനി എരിക്കിൻ പൂവ് നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഈ അർച്ചന നിങ്ങൾക്ക് ആലില കൊണ്ടും മാവില കൊണ്ടും കൂവളത്തിൻ്റെ ഇല കൊണ്ടും
കറുകപ്പുല്ലുകൊണ്ടും മുക്കുറ്റികൊണ്ടും മുല്ലപ്പൂവുകൊണ്ടും പവിഴമല്ലി പൂവുകൊണ്ടും മാതളത്തിൻ്റെ പൂവുകൊണ്ടും തുമ്പപ്പൂവുകൊണ്ടും ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിതിൽ ഏതാണോ കൂടുതലായി ലഭിക്കുന്നത് അതുപയോഗിച്ച് ഈ ദിവസം ഗണപതി ഭഗവാന് ഈ അർച്ചന ചെയ്യാം. എല്ലാവരും ചെയ്ത് നോക്കണം. ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരും. നന്ദി. നമസ്കാരം.